നമസ്കാരം. ലൈഫ് മിഷനിൽ സർക്കാർ കൂടുകുമെന്ന സൂചന. യൂണിടാക്കിന് വടക്കഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം കൈമാറിയതുമായി ബന്ധപ്പെട്ട മൂന്ന് നിർണായക രേഖകൾ സി ബി ഐക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. സർക്കാർ അംഗീകൃത സ്ഥാപനമായ ഹാബിറ്റാറ്റിനെ മുന്നറിയിപ്പില്ലാതെ ഒഴിവാക്കി യൂണിടാക്കിനെ കൊണ്ടുവന്നത് വ്യക്തമാക്കുന്നതാണ് ഈ രേഖകൾ. കെട്ടിട നിർമ്മാണ ഫണ്ട് സംഭാവന ചെയ്ത റെഡ് ക്രസന്റിന് യൂണിടാക്കിനെ കൊണ്ടുവരുന്നതിൽ പങ്കില്ലായിരുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് ഇവ. ഇത് പിണറായി സർക്കാരിന്റെ വാദങ്ങളെ ദുർബലമാക്കും. യു എയിലെ സ്പോൺസർ 15 കോടി രൂപ തരുന്നുണ്ട് എന്നും ഇതിന് പറ്റുന്ന വിധത്തിൽ വീടുകളുടെ പ്ലാൻ സമർപ്പിക്കണമെന്നും കാണിച്ച് 2019 ഏപ്രിൽ 30 ലൈഫ് മിഷൻ ഹാബിറ്റാറ്റിന് കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്തി എഴുതിയ കത്ത് അതീവ നിർണായകമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി ലൈഫ് മിഷൻ ആകുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആദ്യ രേഖ. രണ്ടാമത്തെ കത്തും അതിനിർണായകമാണ്. ഹാബിറ്റാറ്റ് സമർപ്പിച്ച എസ്റ്റിമേറ്റ് തുക 27.5 കോടിയാണ് എന്നും അത് തിരുത്തി 15 കോടിയുടെ പുതിയ എസ്റ്റിമേറ്റ് നൽകണമെന്നും പറയുന്ന കത്താണിത്. 2019 ഓഗസ്റ്റ് 18 കത്ത് അയക്കുന്നത്. ഇതും സി ബി ഐക്ക് കിട്ടിക്കഴിഞ്ഞു. പിണറായി സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ് ഈ രേഖകൾ. യൂണിടാക് എന്ന ഏജൻസി നൽകിയ പ്ലാൻ അംഗീകരിച്ചുവെന്നും യൂണിടാക്കിനെ റെഡ് ക്രസന്റ് നിയോഗിക്കുന്നതായി കാണിക്കുന്ന സന്ദേശം അയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 37 ദിവസത്തിന് ശേഷം റെഡ് ക്രസന്റിന് ലൈഫ് മിഷൻ അയച്ച കത്ത് അതീവ നിർണായകമാണ്. ഇതാണ് അഴിമതിയുടെ സാധ്യത ചർച്ചയാക്കുന്നത്. യൂണിടാക്കിനെ പണിയേൽപ്പിച്ചത് ലൈഫ് മിഷനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ എന്നാണ് സി ബി ഐ വിലയിരുത്തുന്നത്. യൂണിടാക്കുമായി നടത്തിയ ഇമെയിൽ ഇടപാടുകളും കത്തിലുണ്ട്. ഇതോടുകൂടിയാണ് ഹാബിറ്റാറ്റ് പുറത്തായത്. ഇത് തീർത്തും ദുരൂഹമാണ്. അങ്ങനെ ഹാബിറ്റാറ്റിൽ നിന്നും പദ്ധതി തട്ടിയെടുത്താണ് യൂണിടാക്കിനെ പണി ഏൽപ്പിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ച ഹാബിറ്റാറ്റിനെ തട്ടി റെഡ് ക്രസന്റ് പോലും അറിയാതെ യൂണിടാക് വന്നത് എന്നാണ് ഈ ഫയലുകൾക്കിടയിൽ ബാക്കിയാകുന്ന ചോദ്യമെന്ന് മനോരമയും വിശദീകരിക്കുന്നുണ്ട്. രേഖകൾ കാണിക്കുന്നത് ഇതെല്ലാം തന്നെ തീരുമാനിച്ചത് ലൈഫ് മിഷനാണ് എന്നാണ്. ഇത് സർക്കാരിനെ തീർത്തും വെട്ടിലാക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫയലും ലൈഫ് മിഷൻ ഇല്ല. യൂണിടാക്കിനെ ചുമതല ഏൽപ്പിക്കാൻ ലൈഫ് മിഷൻ സിഇഒയോട് ആരെങ്കിലും വാക്കാൽ നിർദ്ദേശിച്ചോ എന്ന ചോദ്യം തന്നെയാണ് നിർണായകമാകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറാണ് ഇത് ചെയ്തത് എന്ന സംശയവും സജീവമാണ്. അതിനിടെ യൂണിടാക് നേരിട്ട് വിദേശ ധനസഹായം കൈപ്പറ്റിയെന്ന കേസിൽ ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ ചോദ്യം ചെയ്യാൻ സി ബി ഐ നിയമോപദേശം തേടി. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഐ എ എസ് ഉദ്യോഗസ്ഥനായ യു വി ജോസിനെ ചോദ്യം ചെയ്യാൻ കഴിയുമോ എന്നറിയാൻ തന്നെയാണ് നിയമോപദേശം. സാധാരണ നിലയിൽ അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് സി ബി ഐ സർക്കാർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക. അതിനായി സർക്കാരിന് മുൻകൂർ അനുമതിയോ ഹൈക്കോടതി ഉത്തരവോ ലഭിക്കാറുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്ന എഫ് സി ആർ ഐ ചട്ടലംഘനത്തിൽ സി ബി ഐ നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ജോസിനെ ചോദ്യം ചെയ്തത് കേസിൽ അതീവ നിർണായകവുമാണ്. ജോസ് പറയുന്നത് കേസിനെ സ്വാധീനിക്കും. അഴിമതിയുടെ യഥാർത്ഥ ചിത്രം ഇതോടുകൂടി വ്യക്തമാവുകയും ചെയ്യും.